ലോകത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും പിന്തുടരുന്ന മതമാണ് ക്രൈസ്തവ മതം. ക്രൈസ്തവ മാർഗം യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളെ അധികരിച്ചാണ് എല്ലാ ആളുകളും മനസ്സിലാക്കിയിരിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പേ പലസ്തീൻ എന്ന് പറയുന്ന ഒരു ചെറിയ ഭൂപ്രദേശത്ത് പ്രവർത്തിക്കുകയും സാധാരണക്കാരായ ആളുകൾക്ക് പ്രത്യാശയുടെ നങ്കൂരം നൽകുകയും ചെയ്ത യേശുക്രിസ്തുവിൻ്റെ തുടർച്ചയാണ് ഇന്ന് സഭയായി നാം മനസ്സിലാക്കുന്ന ക്രിസ്തു ഗാത്രം, ക്രിസ്തുവിൻ്റെ ശരീരം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ പ്രധാനമായും ആ ക്രിസ്തു ശരീരം സഭ നിലനിൽക്കുന്നത് എങ്ങനെയാണെന്നും അതിൽ വേദപുസ്തകത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നും ചർച്ച ചെയ്തുകൊണ്ടാണ് കാനോനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഇതൊരു ദീർഘമായ പ്രഭാഷണമോ പ്രബോധനമോ ധ്യാനമോ അല്ല, ഇതൊരു ക്ലാസ്സാണ്. നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നു. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട അരുണച്ചനോട് ചോദിക്കുകയും അദ്ദേഹം എനിക്ക് ആ ചോദ്യങ്ങൾ അയച്ചു തന്ന് പിന്നീടപ്പോഴെങ്കിലും ആ ഇതിനുള്ള ഉത്തരങ്ങൾ പറയുകയും ചെയ്യും. നമ്മൾ സാധാരണയായിട്ട് പ്രസംഗങ്ങളിലും ലേഖനങ്ങളിലും പാഠങ്ങളിലും ഒക്കെ കേൾക്കുന്ന ഒരു പദമാണ് കാനോൻ, CANON. അത് വളരെ ലളിതമായ ഒരു ഗ്രീക്ക് വാക്കാണ്. അതിൻ്റെ അർത്ഥം അളവുകോൽ, നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്കെയിൽ, മെഷറിംഗ് റോഡ് എന്നൊക്കെയാണ്. നമ്മളിന്ന് കാണുന്ന വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങളാണ് ഉള്ളത്. നമ്മളുടെ സുഹൃത്തുക്കളായ കത്തോലിക്കരും ഓർത്തഡോക്സുകാരും ചിലപ്പോഴെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, അവർ പിന്തുടരുന്ന വേദപുസ്തകത്തിൽ 73 പുസ്തകങ്ങളുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു വ്യത്യാസം? ആ വേദപുസ്തകത്തിലെ 73 പുസ്തകങ്ങളും നമ്മൾ പിന്തുടരുന്ന വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളും എന്താണ്, എങ്ങനെയാണ് ആ വ്യത്യാസം? ആദ്യമേ തന്നെ അത് വ്യക്തമാക്കിയതിന് ശേഷം ഞാൻ ഈ കാനൻ എന്ന് പറയുന്നതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പ്രവേശിക്കാം. ഇത് പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളും അടക്കം 66 പുസ്തകങ്ങൾ അടങ്ങിയ വേദ പുസ്തകത്തെയാണ് ദ ബൈബിൾ എന്ന് അറിയപ്പെടുന്നു. ലോകത്തിൽ ഇത്രയധികം ഉപയോഗിച്ചിട്ടുള്ള പുസ്തകങ്ങളില്ല. ദിവസവും ആയിരക്കണക്കിന് വ്യാഖ്യാന ഗ്രന്ഥങ്ങളാണ് ISBN നമ്പർ ഉള്ളതും ഇല്ലാത്തതുമായ, ആയിരക്കണക്കിന് ആളുകൾ വായിക്കുന്നതായ പുസ്തകങ്ങൾ വേദപുസ്തകത്തെ അധികരിച്ച് ഉണ്ടാകുന്നത്. അതിൻ്റെ കാരണം വളരെ ലളിതമാണ്. ദൈവവചനമായതുകൊണ്ട് വായിക്കുന്നവർക്ക് അവരുടെ അനുഭവങ്ങൾ വച്ച് പുതിയ പുതിയ അർത്ഥതലങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ വേദപുസ്തകം ഒരു സ്പേസ് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് പല വ്യാഖ്യാനങ്ങൾ വരുന്നത്. പക്ഷേ അതിൻ്റെ പ്രാഥമികമായ അർത്ഥം മൗലികമായ അർത്ഥത്തിന് മാറ്റമുണ്ടാകുന്നില്ല. അടുത്ത സമയത്ത് 1-2 പ്രധാനപ്പെട്ട വ്യക്തികൾ, ദൈവശാസ്ത്രം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമായവർ, അവരുടെ ഒരു പ്രാധാന്യം കിട്ടുന്നതിന് വേണ്ടി കുറച്ച് ഡൈല്യൂഷൻ, വെള്ളം ചേർക്കൽ നടത്തിയോ എന്നൊരു സംശയം തോന്നിയപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചു. എന്നിട്ട് ഞാൻ ഊന്നി പറഞ്ഞൊരു കാര്യം, മൗലികമായ അർത്ഥത്തിനോ യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തിനോ തനിമയ്ക്കോ ഒരു ഭംഗവും വരാതെ വേണം നമ്മൾ ഈ വ്യാഖ്യാനങ്ങൾ നടത്തുവാൻ. ഇപ്പം എന്തുകൊണ്ടാണ് 73-66? പഴയ നിയമ പുസ്തകങ്ങളായ 39 എണ്ണം കാനോനികം, അതായത് ഒരു കൗൺസിൽ കൂടി സഭയുടെ ആവശ്യത്തിനായി
യഹൂദരുടെ ആരാധനയ്ക്കായി നിയതപ്പെടുത്തിയ ക്രമം സംഭവിച്ചത്, ആ പ്രക്രിയ സംഭവിച്ചത് ബി സി 140-നും ബി സി 40-നും ഇടയ്ക്കാണ്. ആ കാലഘട്ടത്തിൽ അത് സംഭവിക്കുമ്പോൾ എബ്രായ ഭാഷയിൽ എഴുതിയ ടെക്സ്റ്റിനെ മസോററ്റിക് ടെക്സ്റ്റ് എന്ന് പറയും. അതിൽ 39 പുസ്തകങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ സമാന്തരമായി യവന പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന, ഗ്രീക്കോ റോമൻ വേൾഡിൽ ജീവിച്ചിരുന്ന ഡയസ്പോറ ചിതറപ്പെട്ട യഹൂദർ എന്നറിയപ്പെട്ടവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി, അവരുടെ മക്കൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സെപ്റ്റുജിൻറ്റ്, അതായത് ഗ്രീക്ക് പരിഭാഷ ഒരു ബൈബിൾ ഉണ്ടായി. ആ ഗ്രീക്ക് പരിഭാഷയിൽ ഈ 39 പകരം 46 പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അതായത് മലാഖിക്ക് ശേഷം പുതിയ നിയമത്തിൽ ആദ്യ പുസ്തകത്തിനും ഇടയിൽ മക്കാബിയർ നടത്തിയ പ്രക്ഷോഭണങ്ങൾ, യഹൂദ ജനതയ്ക്കുണ്ടായ ആശങ്കകൾ, അവർക്കുണ്ടായ മെശിഹ പ്രത്യാശകൾ, ഇതെല്ലാം ചേർത്തുകൊണ്ട് ടോബിത്ത് എന്നൊക്കെ പറയുന്ന 7 പുസ്തകങ്ങൾ കൂടി യവന പരിഭാഷയുടെ ലിസ്റ്റിൽ കയറി. അതേസമയം എബ്രായ വേദപുസ്തകത്തിൽ 39 ഉണ്ടായത്. അതുകൊണ്ട് ഓർക്കുക, പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളാണ് എബ്രായ ടെക്സ്റ്റിൽ, മസോററ്റിക് ടെക്സ്റ്റിൽ ഉള്ളത്. ഗ്രീക്ക് പരിഭാഷയിലാണ് ഈ മക്കാബിയൻ റിവോൾട്ട് പോലുള്ള സംഭവങ്ങൾ കൂടി ഉൾപ്പെടുത്തി ചേർത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഗ്രീക്ക് പരിഭാഷ അന്ന് കൂടുതൽ പേര് ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ, ഇന്ന് നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളാണ് കൂടുതലും. ഇപ്പോൾ മലയാളം വായിക്കുന്നതിനേക്കാൾ ഇംഗ്ലീഷ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ഗ്രീക്ക് ആയിരുന്നു അന്നത്തെ പഠന മീഡിയം, മാധ്യമം. അതുകൊണ്ട് ആ ഗ്രീക്ക് ഭാഷയിൽ എഴുതിയ വേദപുസ്തകത്തിന് കൂടുതൽ സ്വീകാര്യത ലഭിച്ചു. അതവിടെ നിൽക്കട്ടെ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലൂസും പത്രോസും യോഹന്നാനും മത്തായിയും മർക്കോസും ലൂക്കോസും ഒക്കെ എഴുതിയ പുസ്തകങ്ങളെല്ലാം ചേർത്ത് ഏകദേശം 300 ചർച്ചകൾക്ക് ശേഷം 27 പുസ്തകങ്ങളുടെ ഒരു ലിസ്റ്റ് സ്വീകരിച്ചു. 400 ആ ലിസ്റ്റ് വേദപുസ്തകം ദ ബൈബിൾ എന്നറിയപ്പെടുന്നതായിട്ട് വരുന്നത്. ആ ലിസ്റ്റിൽ പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങൾ, അതായത് എബ്രായ ഭാഷയിൽ എഴുതിയവയും പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളും ചേർത്താണ് ഈ ലിസ്റ്റ് പൂർണ്ണമായിട്ട് വരുന്നത്. അപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായി കാണും, 66 പുസ്തകങ്ങളാണ് വേദപുസ്തകത്തിലുള്ളത്. 73 പുസ്തകങ്ങൾ ചേർത്ത് വയ്ക്കുന്നതിൽ യാതൊരു അപാകതയുമില്ല, കാരണം അത് ചരിത്ര പുസ്തകങ്ങളാണ്. ആ ചരിത്ര പുസ്തകങ്ങൾ അന്നത്തെ സഭയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി, അന്നത്തെ ചരിത്രത്തെ കൂടി ചേർക്കുന്നതിന് വേണ്ടി യവന പരിഭാഷയിൽ, ഗ്രീക്ക് പരിഭാഷയിൽ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഒരു തർക്കം നമുക്ക് ആവശ്യമില്ല. നമ്മളുടെ ബൈബിളിൽ നമ്മൾ പിന്തുടരുന്ന 66 പുസ്തകങ്ങൾ ധാരാളമാണ്. അത് നമ്മുടെ വിശ്വാസ പ്രമാണത്തിലും നമ്മളുടെ പ്രാർത്ഥനകളിലും നമ്മുടെ ഉടമ്പടികളിലും നമ്മൾ എടുത്തു പറയുന്നത് രക്ഷയ്ക്കുള്ള എല്ലാം ഈ പുസ്തകങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. എന്നാൽ ഈ പുസ്തകങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മറ്റു പുസ്തകങ്ങൾ കൂടി വായിക്കുന്നതിലോ മറ്റു പുസ്തകങ്ങൾ കൂടി വ്യാഖ്യാനിക്കുന്നതിലോ യാതൊരു തെറ്റുമില്ല. പ്രിന്റിംഗ് ടെക്നോളജിയൊക്കെ കണ്ടുപിടിക്കുന്നത് പിന്നീടാണ്. എന്നാൽ അന്ന് തന്നെ പേപ്പറസ്, പേപ്പറിൻ്റെ പ്രാക് രൂപം ഉണ്ടായിരുന്നു. ഇപ്പം മിക്കവാറും വേദപുസ്തക ചുരുളുകൾ എഴുതപ്പെട്ടത് പേപ്പറസിലാണ്. അതുപോലെ തുകൽ ും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മണ്ണ് കുഴച്ച് സ്തൂപങ്ങൾ ഉണ്ടാക്കി അതിൽ എഴുതി വച്ചിട്ടുണ്ട്. തകരങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ഫിലിപ്പിയ പോലുള്ള സഭകളിൽ ഉണ്ടായിരുന്ന ധനികരായ ക്രൈസ്തവർ അവര് ചെമ്പ് തകിടുകളിൽ എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലാണ് ഇത് എഴുതി വച്ചിട്ടുള്ളത്. ഇപ്പൊ എങ്ങനെയാണ് ഈ ആദ്യത്തെ ഈ കാര്യങ്ങൾ നമുക്ക് ഇന്ന് ലഭ്യമാകുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ ആളത്വവും യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വവും യാതൊരു മായവും ചേർക്കാതെ, ഒരു രീതിയിലും അതിനൊന്ന് കുറച്ചു കാണിക്കാതെ അതിനെ എടുത്തു പറയാനാണ് ക്രിസ്തു ശരീരം സഭ ശ്രമിക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ യേശു പ്രസംഗിക്കുകയും യേശു പഠിപ്പിക്കുകയും യേശു ഉപദേശിക്കുകയും ചെയ്ത, യേശുവിനെ നേരിട്ട് കണ്ട ആളുകൾ, അതിന് ഇംഗ്ലീഷിൽ ഐ വിറ്റ്നസ്സസ് എന്നാണ് പറയുന്നത്, സാക്ഷികൾ, അവര് രേഖപ്പെടുത്തിയവയാണ് ഏറ്റവും ആധികാരികമായിട്ട് ഉള്ളത്. അതുകൊണ്ടാണ് യേശുവിന്റെ ശിഷ്യന്മാർ എഴുതിയവയെല്ലാം
പുതിയ നിയമത്തിൽ ഒരു സ്ഥാനം പിടിച്ചത്. ഈ ഐ വിറ്റ്നസ്സിനെ അന്ന് ഡയറിയിൽ എഴുതി വെക്കാനോ നിങ്ങൾ റെക്കോർഡ് ചെയ്യും മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യും പോലെ റെക്കോർഡ് ചെയ്യാനോ ഒന്നും സാധ്യതയില്ലായിരുന്നു. അവർക്കാകെ ഉണ്ടായിരുന്നത് അവര് ഇതിനെ കഥകളാക്കി മാറ്റി അവരുടെ കൂട്ടുകാർക്കും അവരുടെ ഗ്രാമത്തിലുള്ളവർക്കും അവരുടെ മക്കൾക്കും ഒക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതിനെയാണ് ഓറൽ ട്രഡീഷൻ എന്ന് പറയുന്നത്. അതിനെ വാമൊഴികൾ എന്ന് പറയും. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഈ നമ്മൾ കണക്കാക്കേണ്ടത് ആ വാമൊഴികളുടെ വിശ്വാസ്യതയാണ്. നേരിട്ട് കണ്ട്, നേരിട്ട് അനുഭവിച്ച്, നേരിട്ട് യേശുവിൻ്റെ സാക്ഷ്യത്തെ ഉൾക്കൊണ്ട് യേശുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആളുകൾ എഴുതി വച്ചിരിക്കുന്നത് അവരുടെ വാമൊഴികളിലൂടെ, ആ കഥകളിലൂടെ, മിത്തുകളിലൂടെ, ലെജൻഡുകളിലൂടെ, ചരിത്രങ്ങളിലൂടെ വന്നിരിക്കുന്നതാണ് പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകങ്ങൾ. അപ്പൊ അത് 27 പുസ്തകങ്ങളും ആദ്യമേ തന്നെ രൂപപ്പെട്ടില്ലായിരുന്നു. നമുക്കറിയാം, നമുക്ക് പുതിയ നിയമത്തിൽ 4 പ്രധാനപ്പെട്ട കാറ്റഗറി പുസ്തകങ്ങളാണുള്ളത്. ഒന്ന് ഗോസ്പെൽസ്, സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. യേശുവിൻ്റെ ജീവചരിത്രത്തെ, യേശുവിൻ്റെ പഠിപ്പിക്കലിനെ, യേശുവിൻ്റെ ഉപദേശങ്ങളെ, അത്ഭുതങ്ങളെ, ഉപമകളെ വളരെ നന്നായിട്ട് എടുത്തു പറയുന്നവയാണ് സുവിശേഷങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി എന്ന ആദ്യ സഭയുടെ ചരിത്രത്തിൽ പറയുന്ന പ്രസിദ്ധമായ ഒരു പുസ്തകം. രണ്ടാമത്തെ കാറ്റഗറി. മൂന്നാമത്തെ കാറ്റഗറി ലേഖനങ്ങളാണ്. പൗലൂസിൻ്റെ ലേഖനങ്ങൾ, പത്രോസിൻ്റെ ലേഖനങ്ങൾ, യൂദായുടെ ലേഖനം, യാക്കോബിൻ്റെ ലേഖനം, യോഹന്നാൻ്റെ ലേഖനം, എബ്രായ ലേഖനം, ഇങ്ങനെയുള്ള. നാലാമത്തെ കാറ്റഗറി അപ്പോക്കാലിപ്റ്റിക് പുസ്തകം എന്നറിയപ്പെടുന്ന വെളിപാട് പുസ്തകമാണ്. ഇങ്ങനെ 4 കാറ്റഗറി പുസ്തകങ്ങളാണ് ഉള്ളത്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, കാനോൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം മെഷറിംഗ് റോഡ് എന്നാണ്, അളവുകോൽ. അതിനെ ഒരു ആധികാരികമായ ഒരു കളക്ഷൻ ഈ പുതിയ നിയമത്തിനെ വരുന്നതിന് ഒരു അളവുകോല് ആവശ്യമാണ്. അപ്പം അതിന് 3 അളവുകോലാണ് അവര് നിർദ്ദേശിച്ചത്. അവരെന്ന് പറയുമ്പോൾ 1-ാം നൂറ്റാണ്ട് മുതലേ ഉണ്ടായിരുന്ന സഭാപിതാക്കന്മാർ, 1-ാം നൂറ്റാണ്ട് മുതലേ സഭയെ നയിച്ച അപ്പോസ്തലന്മാർ, അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാരായ തിമത്തയോസ്, തീത്തോസ് എന്നൊക്കെ പറയുന്ന ആളുകൾ, അങ്ങനെ യേശുക്രിസ്തുവിനെ നേരിട്ട് കണ്ടവരും യേശുക്രിസ്തുവിനെ കണ്ട ശിഷ്യന്മാരെ അനുഗമിച്ചവരുമായ ആളുകൾ, അവരാണ് വളരെ പ്രസിദ്ധമായ രീതിയിൽ ഈ ഒരു അളവുകോല് നിശ്ചയിച്ചത്. 3 അളവുകോലാണ്. 1-ാമത്തേത്, പുസ്തകങ്ങൾ അപ്പോസ്തലന്മാരോ അപ്പോസ്തലന്മാർ പറഞ്ഞുകൊടുത്തവരോ എഴുതിയതായിരിക്കണം. ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. യോഹന്നാൻ സുവിശേഷം അപ്പോസ്തലനാണ് എഴുതിയത്. മർക്കോസ് സുവിശേഷം പത്രോസ് പറഞ്ഞുകൊടുത്ത് മർക്കോസ് എന്ന പത്രോസിന്റെ ശിഷ്യൻ എഴുതിയതാണ്. പൗലൂസിലേക്ക് വരുമ്പോൾ പൗലൂസ് യേശുക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ട ഒരു അപ്പോസ്തലൻ എന്നാണ് അറിയപ്പെടുന്നത്. ദമാസ്കസിൽ വച്ച് ദൈവവിളി സ്വീകരിച്ച അപ്പോസ്തലൻ. അപ്പോൾ 1-ാമത്തെ ക്രൈറ്റീരിയ അപ്പോസ്തലന്മാരോ അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാരോ ഉൾപ്പെട്ട പുസ്തകങ്ങളെല്ലാം ഉൾപ്പെടുത്തി. 2-ാമത്, സഭ അന്ന് അവരുടെ വിശ്വാസ വളർച്ചയ്ക്കായി ഉപയോഗിച്ച പുസ്തകങ്ങൾ, എബ്രായ ലേഖനം, വെളിപാട് പുസ്തകം, ഇതെല്ലാം സഭ അവരുടെ വിശ്വാസ വളർച്ചയ്ക്ക് ഉപയോഗിച്ച പുസ്തകങ്ങളാണ്. 3-ാമത്തേത്, സുവിശേഷത്തെ ഊതി പറയുന്ന, സുവിശേഷത്തെ വിശദമാക്കുന്ന പുസ്തകങ്ങൾ. മത്തായി സുവിശേഷത്തിന്റെ ഒരു അപ്പൻഡിക്സ് പോലെ തോന്നും യാക്കോബ് ലേഖനം വായിച്ചാൽ. കാരണം മത്തായി സുവിശേഷത്തിൽ പറയുന്ന ആശയങ്ങളെ ഒന്ന് വിശദീകരിക്കുകയാണ് യാക്കോബ് ലേഖനം. അപ്പൊ അങ്ങനെയുള്ള പുസ്തകങ്ങളും ഉൾപ്പെടുത്തി. ആ പുസ്തകങ്ങളെല്ലാം ചേർന്നാണ് 27 പുസ്തകങ്ങളുടെ ഒരു ലിസ്റ്റ് 4-ാം നൂറ്റാണ്ടിന്റെ ആദ്യം രൂപപ്പെടുന്നത്. അത് പുതിയ നിയമം എന്നറിയപ്പെടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, പഴയ നിയമത്തിലെ 2 ലിസ്റ്റില്ല, ഒറ്റ ലിസ്റ്റേ ഉള്ളൂ. അത് മസോറിറ്റിക് ടെക്സ്റ്റ് എന്നറിയപ്പെടുന്ന എബ്രായ ഭാഷയിൽ എഴുതിയത് 39 പുസ്തകങ്ങൾ. അതോടൊപ്പം സെപ്റ്റുജിൻറ്റ്, സെപ്റ്റുജിൻറ്റ് എന്ന് പറഞ്ഞാൽ 70 പേര് ചേർന്ന് പരിഭാഷപ്പെടുത്തിയതെന്നാണ് അർത്ഥം. സെപ്റ്റുജിൻറ്റ്, 70 പണ്ഡിതന്മാർ ഒരുമിച്ചിരുന്ന് പരിഭാഷപ്പെടുത്തിയ ഗ്രീക്ക് പരിഭാഷയാണ് സെപ്റ്റുജിൻറ്റ്. അവരതിലൊരു 7 പുസ്തകങ്ങൾ കൂടി ചേർത്തു. ആ പുസ്തകങ്ങൾ അറിയാൻ കൂട്ടുകാർക്ക് താല്പര്യം കാണും. ടോബിറ്റ്, ജൂഡിത്ത്, ബാരൂഖ്, സിറാക്ക്, 1-ഉം 2-ഉം മക്കാബിയർ, വിസ്ഡം എന്ന് പറയുന്ന പുസ്തകങ്ങളാണ്. അപ്പോൾ അതുകൂടെ ചേർക്കുമ്പോൾ 73 പുസ്തകങ്ങൾ ഉണ്ടാവും. കത്തോലിക്ക സഭകളും ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകളും അവയെ അംഗീകരിച്ചിട്ടുണ്ട്.
നമ്മുടെ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികൾ യുണൈറ്റഡ് സഭയിലെ വിശ്വാസികൾ ആ പുസ്തകങ്ങളെ തള്ളിക്കളയില്ല. ഈ ചരിത്ര പുസ്തകങ്ങൾ അറിയാൻ, ചരിത്രത്തിലെ വസ്തുതകൾ അറിയാൻ, മെസ്സിഹായുടെ വരവിനെ കുറിച്ച് അറിയാൻ, പ്രവാചകന്മാരെ കുറിച്ച് അറിയാൻ ആ പുസ്തകങ്ങൾ കൂടി നമ്മൾ ഉപയോഗിക്കുന്നു. ആ പുസ്തകങ്ങൾ നോൺ കാനോനിക്കൽ എന്നല്ല അറിയപ്പെടുന്നത്, പ്രോട്ടോ കാനോനിക്കൽ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് കാനോനികം അളവുകോലിന് കീഴിൽ വരുന്നത് എന്ന് തന്നെ നമുക്ക് കണക്കാക്കാം, അതുകൊണ്ട് തള്ളിക്കളയേണ്ട കാര്യമില്ല. അതേസമയം നോൺ കാനോനിക്കൽ എന്നറിയപ്പെടുന്ന, കാനോനികമല്ലാത്തത് എന്നറിയപ്പെടുന്ന പുസ്തകങ്ങൾ ധാരാളമുണ്ട്. ധാരാളം പുസ്തകങ്ങളുണ്ട്, ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഒന്നാം നൂറ്റാണ്ടിലും രണ്ടാം നൂറ്റാണ്ടിലും യേശുവിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച്, സഭയുടെ ചരിത്രത്തെക്കുറിച്ച് എഴുതിയിരുന്നു. അവയ്ക്കൊന്നും ഈ അകത്തേക്ക് കയറാനായിട്ട് പറ്റിയില്ല. കാരണം ആ ഞാൻ പറഞ്ഞ മൂന്ന് വളരെ ശക്തമായ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, യേശുവിൻ്റെ ശിഷ്യന്മാരോ അവരനുഗമിച്ചവരോ എഴുതിയതായിരിക്കണം. രണ്ട്, സഭയുടെ വളർച്ചയ്ക്കായി അതിനെ സഭ ഉപയോഗിച്ച പുസ്തകങ്ങളായിരിക്കണം. മൂന്ന്, സുവിശേഷത്തെ വിശദമാക്കുന്ന പുസ്തകങ്ങൾ ആയിരിക്കണം. അപ്പം ഇതെങ്ങനെയാണ് ആദ്യ സമയത്ത് എബ്രായ ഭാഷയിൽ എഴുതിയ പഴയ നിയമം ഇത്രയും പോപ്പുലറായിട്ട് മാറിയത്? അതിന് നമ്മൾ നന്ദി പറയേണ്ടത് യഹൂദ മതത്തിലുണ്ടായിരുന്ന നവീകരണ സംഘങ്ങളോടാണ്. പരീശന്മാർ, ശാസ്ത്രിമാർ, മഹാപുരോഹിതന്മാർ, ഹേരോദിയന്മാർ, നസറായന്മാർ എന്നൊക്കെ അറിയപ്പെടുന്ന നവീകരണ സംഘങ്ങൾ, അവരാണ് പഴയ നിയമത്തിലെ പുസ്തകങ്ങളെ അവരുടെ സ്ക്രിപ്ചറായിട്ട് കണക്കാക്കിയത്. ആ പുസ്തകങ്ങളുടെ ഓരോ പ്രതികളും ഓരോ സിനഗോഗിലും സൂക്ഷിച്ച് വച്ചിരുന്നു. അപ്പൊ നിങ്ങൾക്കറിയാം മർക്കോസ് ലൂക്കോസ് സുവിശേഷം നാലാം അധ്യായം 16 മുതൽ 20 വരെയുള്ള ഭാഗത്ത് യേശു ക്രിസ്തു സിനഗോഗിൽ വന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തുറന്ന് വായിച്ചു വരും. അപ്പോൾ സിനഗോഗിലെല്ലാം പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ വച്ചിരുന്നു. ഇപ്പൊ യേശു വായിച്ചത് എബ്രായ ഭാഷയിൽ നിന്നാണോ ഗ്രീക്ക് ഭാഷയിൽ നിന്നാണോ എന്നൊക്കെയുള്ള തർക്കങ്ങൾ നടക്കുന്നുണ്ട്. തർക്കങ്ങൾ എന്നതിലുപരി പണ്ഡിതന്മാർ നടത്തുന്ന വലിയ പഠനങ്ങളാണ്. അതിൻ്റെ ഒരു ആകത്തുക, യേശുവിന് എബ്രായ ഭാഷയും അറിയാമായിരുന്നു, ഗ്രീക്ക് ഭാഷയും അറിയാമായിരുന്നു, അരാമ്യ ഭാഷയും യേശുവിന് അറിയാമായിരുന്നു എന്നാണ്. അതുകൊണ്ട് ഓരോ സിനഗോഗിലും പഴയ നിയമത്തിലെ ആ 39 പുസ്തകങ്ങളും വച്ചിരുന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ വരുന്നത്. നമ്മൾ പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പഴയ നിയമത്തിൽ നിന്നുള്ള കൊട്ടേഷൻസ് അതിൽ വരാറുണ്ട്. എന്തുകൊണ്ടാണത് വരുന്നതെന്ന് അറിയാമോ? അന്ന് പുതിയ നിയമം എഴുതിയ ആളുകളെല്ലാം അവരുടെ സ്ക്രിപ്ചറായിട്ട്, അവരുടെ മതഗ്രന്ഥമായിട്ട് ഈ പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളെയും കണക്കാക്കി. അപ്പം ഈ കാനോൻ എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട ചില ക്രമങ്ങളുണ്ട്. ഏറ്റവും അധികം നമ്മൾ ആദരവോടുകൂടി കാണേണ്ട ഒരു സംഭാവന നൽകിയത് 1940 മാസിയോൻ എന്ന് പറയുന്ന ഒരു ആള് വന്ന ചില നടത്തിയ ചില വെല്ലുവിളികളാണ് സുവിശേഷത്തെക്കുറിച്ച്, ജ്ഞാനവാദത്തിൻ്റെ വെളിച്ചത്തിൽ, അതുപോലുള്ള ചില പഠനങ്ങളുടെ വെളിച്ചത്തിൽ ചില വെല്ലുവിളികൾ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ തർക്കത്തിൻ്റെ ഒരു പരിണിത ഫലമായിട്ടാണ് പുതിയ നിയമത്തിൽ ഇന്ന ഇന്ന പുസ്തകങ്ങൾ ഉണ്ടായിരിക്കണം എന്ന ഒരു ഇതിലേക്ക് സഭാപിതാക്കന്മാർ എത്തിച്ചേർന്നത്. അത് 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും അതിനെക്കുറിച്ചുള്ള ഒരുപാട് ചർച്ചകൾ ഉണ്ടായി. അതിൻ്റെ പരിണിത ഫലമായി മുറട്ടോറിയൻ കാനോൻ, MURATORIAN, മുറട്ടോറിയൻ കാനോൻ എന്ന് പറയുന്ന ഒരു ലിസ്റ്റ്, കാനോനിൻ്റെ പുതിയ നിയമത്തിലെ 20 ഒരു ലിസ്റ്റ് ഉണ്ടായി. അതിന് AD 170 മുതൽ 200 വരെയുള്ള കാലഘട്ടത്തിലാണ് അതിൻ്റെ ചർച്ചകളൊക്കെ നടന്നത്. നമ്മൾ ഇന്നത്തെ വർക്ക്ഷോപ്പുകളും സെമിനാറുകളും പോലെ കണക്കാക്കിയാൽ മതി. അതുപോലെ തന്നെ പണ്ഡിതന്മാരും സഭാപിതാക്കന്മാരും വന്നുകൂടുകയും അവരുടെ കാര്യങ്ങളെക്കുറിച്ച് പറയുകയും അതിൻ്റെ പരിണിത ഫലമായി ആ ഒരു ലിസ്റ്റിലേക്ക് വന്നു. ആ ലിസ്റ്റിൽ ഏതൊക്കെ ഉണ്ടായിരുന്നു എന്നറിയുന്നത് നിങ്ങൾക്ക് താല്പര്യം കാണും. അതിലുണ്ടായിരുന്നത് മാത്യു ഉണ്ടായിരുന്നു, മത്തായി ഉണ്ടായിരുന്നു, മർക്കോസ് ഉണ്ടായിരുന്നു, ലൂക്കോസ് ഉണ്ടായിരുന്നു, യോഹന്നാൻ ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ പൗലൂസിൻ്റേതായിട്ട് 13 ലേഖനങ്ങൾ ഉണ്ടായിരുന്നു. 1-ഉം 2-ഉം യോഹന്നാൻ ഉണ്ടായിരുന്നു, 3-ാം യോഹന്നാൻ അതിൽ അപ്പം വന്നില്ല. യൂദാലേഖനം ഉണ്ടായിരുന്നു, റവലേഷൻ വെളിപാട് പുസ്തകം ഉണ്ടായിരുന്നു. എന്നാൽ എബ്രായ ലേഖനം അതിലില്ല, 1-ഉം 2-ഉം പത്രോസ് അതിലില്ലായിരുന്നു, 3 യോഹന്നാൻ ഇല്ലായിരുന്നു. പിന്നീടാണ് ഈ പുസ്തകങ്ങളും ഞങ്ങൾ ഉപയോഗിക്കുകയാണ് എന്ന് പറഞ്ഞ്
ഏഷ്യ മൈനറിൽ നിന്നുള്ള സഭകൾ വളരെ പ്രാധാന്യത്തോടുകൂടി ആ ഒരു ചർച്ചയിലേക്ക് കടന്നു വന്നത്. അപ്പോൾ വരുന്നത് ആ ജ്ഞാനവാദക്ക നോസ്റ്റിസിസം, നിങ്ങൾ ആ വാക്ക് കേട്ടിട്ടുണ്ടാവും. ജ്ഞാനവാദക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് അറിവുണ്ട്, ഈ അറിവ് മതി ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട്. അപ്പോൾ യേശുക്രിസ്തുവിനെ എല്ലാം ഞങ്ങൾ ഇതിലൂടെ നിർവചിക്കുവാൻ പോവുകയാണ്. അപ്പോൾ പൗലൂസും പൗലൂസിൻ്റെ സഭയും പൗലൂസ് പഠിപ്പിച്ച പൗലൂസിൻ്റെ ശിഷ്യന്മാരും അതിനെ ശക്തമായിട്ട് എതിർക്കുകയും വേദപുസ്തകത്തിൽ നമ്മൾ അംഗീകരിച്ച പുസ്തകങ്ങളിലുള്ള കാര്യങ്ങൾ വച്ചു വേണം സഭയുടെ പഠിപ്പിക്കലുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടത് എന്ന് പറയുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരുപാട് വർക്ക്ഷോപ്പുകൾ, സെമിനാറുകൾ, കൗൺസിലുകൾ, ചർച്ചകളൊക്കെ നടന്നു. അതിൻ്റെ അവസാനം AD 367 അത്തനേഷ്യസ് എന്ന് പറയുന്ന സഭാപിതാവ് ഒരു ഈസ്റ്റർ ലേഖനം അയച്ചു. ആ ഈസ്റ്റർ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത്, ദീസ് 27 books ആർ ദ ഓൺലി റെക്കഗ്നൈസ്ഡ് റൈറ്റിംഗ്സ് ടു ബി റെഡ് ഇൻ എ ചർച്ച് സർവീസ്. ഞാൻ ഒരിക്കൽ കൂടി അത് വായിക്കാം, അത് ആ ഒറിജിനൽ രേഖയിൽ കാണുന്നതാണ്. അത്തനേഷ്യസ് പറയുന്നു, These 27 books are the only recognized writings to be read in a church service. സഭയുടെ ആരാധനയിൽ, സഭയുടെ പഠനത്തിൽ, ക്രൈസ്തവരുടെ വളർച്ചയിൽ വായിക്കാനായി, പഠിക്കാനായി, ആത്മീകമായ പരിപോഷണത്തിനായി ഈ 27 പുസ്തകങ്ങളെ ഞാൻ അവതരിപ്പിക്കുന്നു എന്ന് അത്തനേഷ്യസ് AD 367 പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനം വന്നതോടുകൂടി എല്ലാവരും, ബഹുഭൂരിപക്ഷ സഭകളും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളാണെന്ന് അംഗീകരിച്ചു. ഞാൻ ആദ്യം പറഞ്ഞു, പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളെക്കുറിച്ച് യാതൊരു തർക്കവും ഇല്ലായിരുന്നു. അത് എബ്രായ ഭാഷയിൽ എഴുതിയ സ്ക്രിപ്ചറിൽ 39 പുസ്തകങ്ങൾ അടങ്ങിയിരുന്നു. അതോടൊപ്പം ഈ 27 പുസ്തകങ്ങൾ കൂടി ചേർത്തു. എന്നാൽ യവന ഭാഷയിലുള്ള പഴയ നിയമത്തിൽ 46 പുസ്തകങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവര് ആ 46-ൻ്റെ കൂടെ 27 ചേർത്തു. അങ്ങനെ 73 പുസ്തകങ്ങളുള്ള ഒരു വേദപുസ്തകം കുറെ സഭകൾ ഉപയോഗിച്ചു. എന്നാൽ ബഹുഭൂരിപക്ഷ സഭകളും 27, 39 എന്ന ക്രമത്തിൽ 66 പുസ്തകങ്ങളുടെ ഒരു വേദപുസ്തകമാണ് അംഗീകരിച്ചത്. ഇത് 30 വർഷത്തെ ചർച്ചകൾക്കൊക്കെ ശേഷം പിന്നീട് AD 393 ഹിപ്പോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സിനോഡ് കൂടുകയും എല്ലാ സഭകളും ഇതിനെ ആധികാരികമായ ഇൻസ്പയർഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് എന്ന ഒരു പദപ്രയോഗം നൽകി ഇതിനെ അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കാനനൈസ്ഡ് ന്യൂ ടെസ്റ്റമെൻറ്റ്, കാനനൈസ്ഡ് ഓൾഡ് ടെസ്റ്റമെൻറ്റ്, കാനനൈസ്ഡ് ബൈബിൾ എന്ന് പറഞ്ഞാൽ വളരെ കാലം ചർച്ച ചെയ്ത് പരിശുദ്ധാത്മാ പ്രേരിതമായി സഭയുടെയും സഭാമക്കളുടെയും വളർച്ചയ്ക്കായി പൊതുവായി അംഗീകരിച്ച ഒരു ലിസ്റ്റിനെയാണ് ആ വേദപുസ്തകത്തിലെ പുസ്തകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അതിന് തർക്കങ്ങൾ പിന്നീട് പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായി. ചില പുസ്തകങ്ങൾ കൂടി ചേർക്കണം, ഗോസ്പൽ ഓഫ് തോമസ്, ആക്ട്സ് ഓഫ് പോൾ എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങൾ കൂടി ചേർക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടവരുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴെല്ലാം അത്തനേഷ്യസിന്റെ വാക്കുകളെ എടുത്തു കാണിച്ചുകൊണ്ട് ഇത് സഭയുടെ വളർച്ചയ്ക്കായി പള്ളികളിൽ വായിക്കുന്നതിനും പഠിക്കുന്നതിനുമായി ഇത് മതി എന്ന് ഒരു ഉത്തരമാണ് സഭ നൽകിയതും അതുകൊണ്ട് തന്നെ ആ തർക്കം അവിടെ അവസാനിക്കുകയും ചെയ്യും. ഇപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ ഇടയ്ക്ക് 2 പ്രാവശ്യം ആ പറഞ്ഞൊരു കാര്യമുണ്ട്. മലാഖിക്കും പുതിയ നിയമത്തിൽ ആദ്യത്തെ പുസ്തകത്തിനും ഇടയിൽ ഒരു 300-400 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായി. ആ സമയത്ത് യഹൂദ നവീകരണ ഗ്രൂപ്പുകൾ അന്നത്തെ സാമ്രാജ്യത്വ ശക്തികളുമായി നിരന്തരമായ പോരാട്ടത്തിലായിരുന്നു. അവരുടെ ചരിത്രം പറയുന്ന പുസ്തകങ്ങളാണ് മക്കാബിയൻ പുസ്തകങ്ങളും അതുപോലുള്ള പുസ്തകവും. അവ അറിയപ്പെടുന്നത് ഇന്റർ ടെസ്റ്റമെന്റൽ ബുക്സ് എന്നാണ്. അതിനെ പ്രോട്ടോ കാനോനിക്കൽ ബുക്കുകളായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് കാനോനിക്കമായിട്ട് കണക്കാക്കാം, പക്ഷേ നമുക്ക് ഈ 66 പുസ്തകങ്ങളെ വ്യാഖ്യാനിക്കാൻ വേണ്ടി, അതിനെ വിശദീകരിക്കാൻ വേണ്ടി അതും കൂടെ ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇത് കാര്യങ്ങളാണ് ഈ കാനോനെ കുറിച്ച് എടുത്ത് പറയാനുള്ളത്.
അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി ചിന്തിക്കുക, ഇത്രയും കൂലകക്ഷമായിട്ട് സംസാരിച്ച് ചർച്ച ചെയ്ത് കൊണ്ടുവന്ന പുസ്തകമാണ് വേദപുസ്തകം. അതിൽ തന്നെ പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെ, യേശുക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതത്തെ നേരിട്ട് കണ്ട പുസ്തകങ്ങളാണ്. അപ്പം ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള പ്രത്യേകിച്ച് ഇൻ്റർനെറ്റിലൂടെ ലഭിക്കുന്ന വിവരങ്ങളിൽ, വിവര സാങ്കേതിക വിദ്യയുടെ വിസ്ഫോടനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ധാരാളം നോൺ കാനോനിക്കൽ പുസ്തകങ്ങൾ കയറി വരുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് കഥ പറയുമ്പോൾ, നിങ്ങൾ പള്ളിയിൽ സ്കിറ്റൊക്കെ അവതരിപ്പിക്കുമ്പോൾ ധാരാളം കളർഫുള്ളായിട്ട് ഉപയോഗിക്കും. അതിനെ ഒന്ന് വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാവും, വേദപുസ്തകത്തിൽ ഇല്ലാത്ത പല കാര്യങ്ങളും അവിടെ കയറി വരുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്ന നോവലുകളിൽ നിന്ന് വരുന്നതാണ്, നമ്മൾ കാണുന്ന സിനിമകളിൽ നിന്ന് വരുന്നതാണ്, സാഹിത്യത്തിൽ നിന്ന് വരുന്നതാണ്. അതെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? അതിൽ ഭൂരിപക്ഷം കാര്യങ്ങളും വരുന്നത് നോൺ കാനോനിക്കൽ പുസ്തകങ്ങളിൽ നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായൊരു സംശയം നിങ്ങൾക്കുണ്ടാകാം, എന്തുകൊണ്ട് അവയെല്ലാം ആധികാരികമാണെങ്കിൽ അതിൽ കൂടെ നമുക്ക് ഉപയോഗിച്ചുകൂടാം, അത് വായിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ അത് ആധികാരികമാണ്, അതോറിറ്റേറ്റീവ് ആണ് എന്ന് ഞാൻ പറയില്ല. കാരണം അതിൽ പല പുസ്തകങ്ങളും എഴുതിയത് AD 400-നും 500-നും ശേഷമാണ്. അന്ന് നിലവിലിരുന്ന വാമൊഴികളെ അടിസ്ഥാനപ്പെടുത്തി ആളുകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് ഒരുപാട് ഭാവന ചേർത്ത് എഴുതിയ പുസ്തകങ്ങളാണ്. അതുകൊണ്ട് അത് ആധികാരികം ആവില്ല. കൂടാതെ അത്തനേഷ്യസ് AD 367-ലും ഹിപ്പോസിനഡ് AD 393-ലും പറഞ്ഞ ഇൻസ്പയർഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് എന്നുള്ള പുസ്തകങ്ങളുടെ ഗണത്തിലും ഇവയൊന്നും വരില്ല. അതുകൊണ്ട് അതിനെ ഡീമെറിറ്റ് ചെയ്ത് ഞാൻ പറയുന്നില്ല, പക്ഷെ അവയെല്ലാം അറിയപ്പെടുന്നത് നോൺ കാനോനിക്കൽ പുസ്തകങ്ങളെന്നാണ്. അപ്പോൾ നിങ്ങളുടെ ചുറ്റും കാണുന്ന സാഹിത്യങ്ങളിലും ലേഖനങ്ങളിലും സിനിമകളിലും ഒക്കെ എടുത്തു കാണിക്കുന്ന പല കാര്യങ്ങളും വേദപുസ്തകത്തിന് ഇല്ലാത്തത് വരുമ്പോൾ നിങ്ങൾ ഓർക്കുക, അത് അക്കാലത്ത് 4-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ടിലും ഒക്കെ സഭയിലും സമൂഹത്തിലും ഒക്കെ ഉണ്ടായിരുന്ന ചില കഥകളുടെ, ഭാവനകളുടെ, സാഹിത്യ രൂപങ്ങളുടെ ഒരു വിവരണമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മൾ ഓർക്കേണ്ട പേരുകൾ, മൊറട്ടോറിയൻ കാനൻ, ആ ഒരു പ്രോസസ്സ് നന്നായിട്ട് നമ്മൾ ഓർക്കണം. അതുപോലെ യുസേബിയസ് എന്ന് പറയുന്ന പണ്ഡിതനായ ഭക്തനായ മനുഷ്യനെയും മറന്നുകൂടാം. AD 260-340 ജീവിച്ചിരുന്ന യുസേബിയസ് ആണ് പല കൗൺസിലുകൾക്കും വേണ്ടി ഈ കാനോന് വേണ്ട മാനദണ്ഡങ്ങൾ തയ്യാറാക്കിയതും ആ മാനദണ്ഡങ്ങളിലൂടെ കാനോനെ മുന്നോട്ട് നയിച്ചതും. അപ്പോൾ ഇതിൽ ഇംഗ്ലീഷിൽ ഡിസ്പ്യൂട്ടഡ്, റിജക്റ്റഡ് എന്നൊക്കെ പറയുന്ന ചില പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഡിസ്പ്യൂട്ടഡ്, റിജക്റ്റഡ് ആയിപ്പോയത് അതിൻ്റെ കണ്ടന്റ് മോശമായതുകൊണ്ടല്ല, മറിച്ച് അത് ഒന്നുകിൽ അപ്പോസ്തലന്മാരോ ശിഷ്യന്മാരോ എഴുതാത്തത് കൊണ്ടായിരിക്കും, രണ്ട് അത് സഭയുടെ വളർച്ചയ്ക്ക് സഹായിക്കാത്തത് കൊണ്ടായിരിക്കും, മൂന്ന് അത് സുവിശേഷത്തിൻ്റെ മുഖ്യമായ സന്ദേശത്തിന് എതിരായിട്ട് എന്തെങ്കിലുമൊക്കെ അതിലുണ്ടായതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നാം കാനോനെ കുറിച്ച് ഓർക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന വലിയ ദാനമാണ് ഈ വേദപുസ്തകം. ഈ വേദപുസ്തകം ആളുകൾ സ്വീകരിച്ച്, വിശ്വസിച്ച്, പ്രാർത്ഥിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു പുസ്തകമാണ്. ഇതിലുള്ളതെല്ലാം ലിവിങ് വേർഡ് ഓഫ് ഗോഡാണ്, ജീവിക്കുന്ന ദൈവവചനമാണ്. കാരണം ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അത് സ്വീകരിക്കുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. എനിക്കറിയാം കാനോനെക്കുറിച്ച് നിങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലായി, നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാവും. ആ സംശയങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അച്ഛനോട് ചോദിക്കുക. ഞാൻ വേറെ ഏതെങ്കിലും ഒരു അവസരത്തിൽ അതിനെല്ലാം സംശയം നിവർത്തി വരുത്തുവാനായിട്ട്. ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നേരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്നു.